ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു മൈക്രോവേവ് ഓവൻ്റെ ഡയോഡ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ്. ഇത് പലരും എന്നോട് ആവശ്യപ്പെട്ട് ഞാനിത് ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യുകയാണ്. നമ്മൾ മുമ്പ് മൈക്രോവേവ് ഓവൻ എങ്ങനെ ശരിയാക്കാമെന്നുള്ളത് മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പഴയ മൈക്രോവേവ് ഓവൻ്റെ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ മനസ്സിലാവും. അപ്പോൾ അതിൽ മറ്റ് സ്പെയറുകളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് ഈ ഡയോഡ് ഓപ്പൺ ആണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. നമ്മൾ സാധാരണ മറ്റേ വീഡിയോകളിൽ ഷോർട്ടാണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുമായിരുന്നു, പക്ഷേ ഇത് എങ്ങനെ ഓപ്പൺ ആണെന്ന് കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ സാധാരണ നമ്മൾ ഈ ഡയോഡ് ഷോർട്ടാണോ അല്ലയോ നോക്കുന്നത് ഈ ഇത് ബെസർ മോഡിലേക്ക് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ മൾട്ടിമീറ്ററിൻ്റെ രണ്ട് പ്രോബ് നേരെ നമ്മുടെ ഡയോഡിൻ്റെ രണ്ടറ്റത്തും കൊടുക്കുക. മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് കൊടുക്കുക. മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് ഡയോഡിൻ്റെ നെഗറ്റീവ് ഭാഗത്ത് കൊടുക്കുക. വരയുള്ള ഭാഗമാണ് ഡയോഡിൻ്റെ നെഗറ്റീവ് കൊടുക്കുക. നെഗറ്റീവ് ഭാഗം വരയുള്ള ഭാഗമാണ്, അവിടെയാണ് ഞാൻ കറുപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മീറ്ററിലേക്ക് നോക്കിയ ഒന്നെന്ന് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഷോർട്ട് ആണെങ്കിൽ 00 എന്നിവിടെ വരണം, പക്ഷേ ഇത് ഷോർട്ടല്ല. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വെച്ചു, ഈ ഡയോഡിൻ്റെ നെഗറ്റീവ് ഭാഗം നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് കൊടുത്ത് ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബും കൊടുത്ത് നോക്കുകയാണ്. അപ്പോഴും ഇത് തിരിച്ചും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഷോർട്ടല്ല. അപ്പോൾ ഇത് ഷോർട്ടല്ല എന്ന് നമുക്ക് മനസ്സിലായി, പക്ഷേ ഇത് ഓപ്പൺ ആണോ അല്ലേ എന്നെങ്ങനെ കണ്ടുപിടിക്കും? അതിന് ചെറിയൊരു ട്രിക്കുണ്ട്, അത് ഞാനിവിടെ കാണിക്കാൻ പോവാണ്. അത് നമ്മൾ ആദ്യം ഒരു 9 volt ബാറ്ററി എടുക്കുക. ഈ 9 volt ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം നമ്മൾ നമ്മുടെ ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗത്തേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗം മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് ഫോർവേഡ് ബയാസിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ പോസിറ്റീവ് വോൾട്ട് ഈ ഡയോഡ് വഴി കയറി ഇവിടെ വരുമ്പോൾ എത്ര വോൾട്ട് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് മൾട്ടിമീറ്റർ ഒന്ന് DC 20 volt നമുക്ക് സെലക്ട് ചെയ്യാം. അതിനൊക്കെ മുമ്പ് നമുക്ക് ഈ ബാറ്ററിയുടെ വോൾട്ട് എത്രയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ബാറ്ററി വോൾട്ട് ഇവിടെ ഒരു 8.13 ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് 9 volt വരുന്ന ബാറ്ററിയാണ്, അത്ര വോൾട്ട് ഇവിടെ വരുന്നുണ്ട്. ഈ സെയിം വോൾട്ട് തന്നെ നമ്മുടെ ഇവിടെ, ഇപ്പം ഞാൻ ഈ നെഗറ്റീവ് പ്രോബ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ നെഗറ്റീവ് ഈ മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവിലേക്കും പോസിറ്റീവ് ഡയോഡിൻ്റെ പോസിറ്റീവ് ഭാഗത്തുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ മൾട്ടിമീറ്ററിൽ ഒരു 3.91 ഒരു 4 volt ഒക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്രമേ വരാവുള്ളൂ. ഈ 8 volt തന്നെ ഇപ്പുറ വന്നാൽ ഇത് ഷോർട്ടാണ്, പക്ഷേ ഇത് പകുതി അടുത്തോളം വോൾട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ഷോർട്ടല്ല, ഇത് ഓപ്പണും അല്ല. ഇനി നമുക്കിത് തിരിച്ചു വെച്ചൊന്ന് ചെക്ക് ചെയ്യാം. ഡയോഡ് തിരിച്ചു ഒന്നുകൂടി കൊടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. തിരിച്ചു വെച്ചും ചെക്ക് ചെയ്യാം. നിങ്ങളിവിടെ നോക്കുക, കണക്ഷൻ നോക്കുക. ഡയോഡ് തിരിച്ചു കൊടുത്തു. ഇപ്പം ബാറ്ററിയുടെ നെഗറ്റീവ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് ഡയോഡ് വഴിയാണ് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പ്രോബിലേക്ക് പോകുന്നത്. ഇപ്പോൾ തിരിച്ചു വെച്ചിട്ടും കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ 1 volt വരുന്നില്ല. അപ്പോൾ ഈ ഡയോഡ് നല്ലതാണ്. അപ്പോൾ ഇത് ഷോർട്ടുമല്ല ഓപ്പണുമല്ല. അപ്പോൾ എൻ്റെ വിശദ എല്ലാ സ്പെയറുകളും ചെക്ക് ചെയ്യുന്നതും അത് റിപ്പയർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ, നമ്മുടെ ഓവൻ്റെ വീഡിയോ, അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ കാണുക.
അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.